സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് ചലഞ്ചിൻ്റെ പാർട്ട് 5 ആണ്. ഒന്നാമത്തെ ഉദാഹരണം നോക്കിക്കേ. വളരെ ഉപകാരം, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? സോ കൈൻഡ് ഓഫ് യു എന്ന് പറയാം. സോ കൈൻഡ് ഓഫ് യു സർ എന്ന് പറയാം. അതല്ലെങ്കിൽ ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്ന് പറയാം. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, വളരെ ഉപകാരം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഐ എം നോട്ട് ജോക്കിംഗ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞതല്ല, ഐ എം നോട്ട് ജോക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. ഞാൻ കാര്യമായി തന്നെയാണ്, ഞാൻ കാര്യമായി തന്നെയാണ് എന്ന് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ആശയവിനിമയം നടത്തുന്ന സമയത്ത് പറയേണ്ടി വരും. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഐ മീൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ മതി. ഐ മീൻ ബിസിനസ്. അതല്ലെങ്കിൽ ഐ എം റിയലി സീരിയസ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ മീൻ ഇറ്റ് മാൻ എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ഞാൻ കാര്യമായി തന്നെയാണ് എന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ മീൻ ബിസിനസ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ എം റിയലി സീരിയസ് എന്ന് പറയാം. അതുമല്ലെങ്കിൽ ഐ മീൻ ഇറ്റ് മാൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കിക്കേ. അതൊരു കാര്യവുമില്ല, ദറ്റ് ഈസ് നോട്ട് എനി ഗുഡ് എന്ന് പറയാം. ദറ്റ് ഈസ് നോട്ട് എനി ഗുഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇറ്റ്സ് യൂസ്ലെസ് എന്ന് പറയാം. ഇറ്റ്സ് യൂസ്ലെസ് എന്ന് പറയാം. അടുത്ത ഉദാഹരണം നോക്കിക്കേ. ഇന്ന് എത്രയാണ് തീയതി? വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ. അടുത്ത ഉദാഹരണം, അത് പാകമാവില്ല, ഇറ്റ് വോണ്ട് ഫിറ്റ് ഇൻ എന്ന് പറയാം. ഇറ്റ് വോണ്ട് ഫിറ്റ് ഇൻ, അത് പാകമാവില്ല എന്നുള്ളതാണ് അർത്ഥം. അതല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ എന്നും പറയാം. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ. അടുത്ത ഉദാഹരണം നോക്കിക്കേ. മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങുക, മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങുക, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇറങ്ങുക എന്നുള്ളതിന് ഗെറ്റ് ഓഫ് എന്നുള്ള വേർഡാണ്. ഗെറ്റ് ഓഫ് അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഗെറ്റ് ഡൗൺ അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ, ഗെറ്റ് ഓഫ് എന്നുപയോഗിക്കാം. അതല്ലെങ്കിൽ ഗെറ്റ് ഡൗൺ എന്നും ഉപയോഗിക്കാം ഇറങ്ങുക എന്നുള്ളതിന്. അപ്പോൾ ഗെറ്റ് ഓഫ് അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ, അതല്ലെങ്കിൽ ഗെറ്റ് ഡൗൺ അറ്റ് മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറയാവുന്നതാണ്. അടുത്ത ഒരു ഉദാഹരണം നോക്കിക്കേ. ഇതൊരു ആകസ്മികമായ കൂടിക്കാഴ്ചയാണ്, ഇതൊരു ആകസ്മികമായ കൂടിക്കാഴ്ചയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് എ പ്ലെസൻ്റ് സർപ്രൈസ്. ഇറ്റ്സ് എ പ്ലെസൻ്റ് സർപ്രൈസ്. അതല്ലെങ്കിൽ നമുക്ക് വാട്ട് എ കോ ഇൻസിഡൻറ്റ്, ഇൻസിഡൻസ് എന്ന് പറയാം. വാട്ട് എ കോ ഇൻസിഡൻസ്. ഒന്നുകൂടി പറയാം, ഇതൊരു ആകസ്മികമായ കൂടിക്കാഴ്ചയാണ്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഇറ്റ്സ് എ പ്ലെസൻ്റ് സർപ്രൈസ് എന്ന് പറയാം. അതല്ലെങ്കിൽ വാട്ട് എ കോ ഇൻസിഡൻസ് എന്ന് പറയാം. ഗോട്ട് ഇറ്റ്. അടുത്ത ഉദാഹരണം നോക്കിക്കേ. നീ ഇത് കാര്യമാക്കിയെടുക്കരുത്, നീ ഇത് കാര്യമാക്കി എടുക്കരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട് എന്നാണ് പറയുക. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്, മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറയാൻ ഇത് ഉപയോഗിക്കാം നമുക്ക്. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. നെക്സ്റ്റ് അടുത്ത ഉദാഹരണം നോക്കിക്കേ. നീ തടി വെക്കുന്നുണ്ടല്ലോ. സ്ലിമ്മായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ തടി വെക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഭാരം കൂടി വരുന്നതായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക നോക്കാം. നീ തടി വെക്കുന്നുണ്ടല്ലോ, യു ആർ ഗെറ്റിംഗ് ഫാറ്റ് എന്ന് പറയാം. യു ആർ ഗെറ്റിംഗ് ഫാറ്റ്. അതല്ലെങ്കിൽ നമുക്ക് യു ഹാവ് പുട്ട് ഓൺ വെയ്റ്റ് എന്ന് പറയാം. യു ഹാവ് പുട്ട് ഓൺ വെയ്റ്റ്. അടുത്ത ഉദാഹരണം നോക്കിക്കേ. അതെന്നോട് പറയണ്ട, ഡോണ്ട് ടെൽ മീ ദാറ്റ് എന്ന് പറഞ്ഞാൽ മതി. അതെന്നോട് പറയണ്ട എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഡോണ്ട് ടെൽ മീ ദാറ്റ്. അതല്ലെങ്കിൽ ഐ കാൺട്ട് ടേക്ക് ദാറ്റ് എന്ന് പറയാം. ഐ കാൺട്ട് ടേക്ക് ദാറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ കാൺട്ട് ബൈ ഇറ്റ് എന്ന് പറയാം. ഐ കാൺട്ട് ബൈ ഇറ്റ്. അതെന്നോട് പറയണ്ട എന്നുള്ളതിൻ്റെ മൂന്ന് തരത്തിലുള്ള എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ ഇത് നിസ്സാരമായി കാണരുത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അടുത്ത ഉദാഹരണം നോക്കിക്കേ. ഉവ്, തീർച്ചയായിട്ടും. യെസ് ബൈ ഓൾ മീൻസ് എന്ന് പറയാം. യെസ് ബൈ ഓൾ മീൻസ് എന്ന് പറയാം. അതല്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് എന്ന് പറയാം. അടുത്ത ഉദാഹരണം നോക്കിക്കേ. അതിന് നിനക്കെന്താ, പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നൊരു കാര്യമാണ് അതിന് നിനക്കെന്താ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? വാട്ട് ഈസ് ഇറ്റ് ടു യു, വാട്ട് ഈസ് ഇറ്റ് ടു യു. അല്ലെങ്കിൽ സോ വാട്ട്,
അതുകൊണ്ട് എന്താ സോ വാട്ട് എന്ന് ചോദിക്കാം. അടുത്തൊരു ഉദാഹരണം നോക്കിയേ, നീ കാര്യം പറയൂ. കം ടു യുവർ സെൻസസ് എന്ന് പറയാം, അതല്ലെങ്കിൽ കം ടു ദ പോയിൻറ്റ്. അടുത്ത ഉദാഹരണം നോക്കിക്കേ, മര്യാദയോടുകൂടി പെരുമാറൂ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ബി കോട്ടിയസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ബി പൊളൈറ്റ് ടു അതേഴ്സ് അതല്ലെങ്കിൽ ബിഹേവ് യുവർ സെൽഫ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് വാചകങ്ങൾ പഠിച്ചു. ഇത് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക, സന്ദർഭത്തിനനുസരിച്ച് എടുത്ത് പ്രയോഗിക്കുക. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള എക്സ്പ്രസ് ചലഞ്ചിൽ ഏർപ്പെടാം, പുതിയ പുതിയ വാചകങ്ങൾ പഠിക്കാം. നമ്മുടെ ഇംഗ്ലീഷ് ആശയവിനിമയം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ഇംഗ്ലീഷ് ക്ലാസ്സസ്.